സാധാരണ ജിഹാദികൾക്ക് മതമില്ല, ഭീകരപ്രവർത്തകർക്ക് മതമില്ല എന്നാണ് എല്ലായ്പ്പോഴും പറഞ്ഞു കേട്ടിരുന്നത് ഈ അടുത്ത കാലം വരെ. എന്നാൽ അതിനൊരു മാറ്റം വന്നതായിട്ട് ഇന്ന് കാണുന്നു. അത് വേദനാജനകമാണ്. ഞാൻ പാലായിൽ ബിഷപ്പ് ഹൗസിന് സമീപം നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾക്കൂട്ടം എവിടെ നിന്നൊക്കെയോ വന്ന് കൂടി അഭിവന്ന ബിഷപ്പിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും വളരെ പരുഷമായ രീതിയിൽ അവിടെ പ്രസംഗങ്ങൾ നടത്തുകയൊക്കെ ചെയ്തത്. ആ കല്ലറങ്ങാട്ട് പിതാവ് സ്വകാര്യമായി പള്ളിക്കുള്ളിൽ വെച്ച് വിശ്വാസികളോട് സംസാരിച്ച ആ വിഷയമാണ് ഇവിടെ ഇത്രമാത്രം പരസ്യമായി വിമർശനത്തിനും ഇങ്ങനെയുള്ളൊരു പ്രതികരണത്തിനും ഇടയാക്കിയതെന്ന് ഞാൻ ഇങ്ങനെ ഓർത്തു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചില സംഘർഷങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് പിതാവ് സംസാരിച്ചതാണോ അതോ പിതാവിൻ്റെ സംസാരത്തിന് ഈ രീതിയിൽ പ്രതികരിച്ചതാണോ? എൻ്റെ ഉറച്ച ബോധ്യം പിതാവ് സംസാരിച്ചതല്ല വിഷയം, പിതാവ് സംസാരിച്ചതിനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്ത നമ്മുടെ സഹോദര മതത്തിലെ മുഹമ്മദീയ സംഘടനകളുടെ ഇടപെടലാണ് ഇങ്ങനെ ആക്കിത്തീർത്തത്. ഞാൻ ഓർക്കുകയായിരുന്നു, അവർ വന്നിട്ട് ഭീകരപ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിഷപ്പിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര മനോഹരമായൊരു അന്തരീക്ഷം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധി അവർക്ക് തോന്നിയില്ലല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി. അങ്ങനെ സമുദായ മൈത്രി നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഈ ഒരു പ്രതികരണത്തെ ക്ഷമിക്കുകയല്ലായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ക്ഷമ എന്ന് പറയുന്നത് നിശബ്ദമായിട്ട് നിൽക്കുന്നതല്ല, പറയേണ്ട സത്യം പറയേണ്ടതുപോലെ പറയുന്നതാണ്. അങ്ങനെ പറയുന്നതിൻ്റെ പേരിൽ നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഒരു പരാതിയുമില്ലാതെ ഒരു പരിഭവമില്ലാതെ ആ ഉപദ്രവം ഏറ്റുവാങ്ങുക എന്നുള്ളതാണ്, തിരിച്ചടിക്കുക എന്നുള്ളതല്ല. ക്ഷമ എന്താണെന്ന് യേശുവിലേക്ക് നോക്കിയാണ് നമ്മൾ കാണുന്നത്. പറയേണ്ടത് പറഞ്ഞു, പറഞ്ഞതിൻ്റെ പേരിലാണ് യേശുവിക്ക് പീഡനമേൽക്കേണ്ടി വന്നത്. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയുക, ധീരമായി പറയുക. അങ്ങനെ പറയുന്നതിൻ്റെ പേരിൽ ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചാൽ ഒരു പരാതിയും പരിഭവമില്ലാതെ സഹനത്തോടെ അത് സ്വീകരിക്കുക, അതാണ് ക്ഷമയുടെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, സത്യം മാത്രമേ നമ്മളെ സ്വതന്ത്രമാക്കിയുള്ളൂ, സത്യം മാത്രമേ സമൂഹത്തെയും സ്വതന്ത്രമാക്കിയുള്ളൂ, തിന്മയുടെ പിടിയിൽ നിന്ന് സ്വതന്ത്രമാക്കിയുള്ളൂ.